നമസ്കാരം. 2002 ഫെബ്രുവരി 23 കൊളംബിയയിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. പ്രധാനപ്പെട്ട കാൻഡിഡേറ്റാണ് ഇൻഗ്രിഡ് ബെറ്റാൻകോർട്ട്. ഇൻഗ്രിഡ് ബെറ്റാൻകോർട്ടും നിലവിലുള്ള പ്രസിഡന്റ് യൂറിപ്പും തമ്മിൽ അതിശക്തമായ ഒരു മത്സരം നടക്കുകയാണ്. യൂറോപ്പിൻ്റെ പല നയങ്ങളെയും അതിശക്തമായി എതിർക്കുന്ന ആളാണ് ബെറ്റാൻകോർട്ട്. ബെറ്റാൻകോർട്ടിൻ്റെ അമ്മയും ബെറ്റാൻകോർട്ടിൻ്റെ അച്ഛനും കൊളംബിയയിൽ പല സമയത്തായിട്ട് മന്ത്രിമാരായവരാണ്. ബെറ്റാൻകോർട്ട് കൊളംബിയയിൽ തന്നെയാണ് പഠിച്ചതെങ്കിലും തുടർന്ന് PhD എടുക്കുന്നതിന് വേണ്ടി ഫ്രാൻസിലേക്ക് പോവുകയും അവിടെ വെച്ച് ഒരു ഫ്രഞ്ച് പൗരനെ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് പൗരത്വം ഉണ്ട്. രണ്ട് കുട്ടികളാണുള്ളത്. 1989 ബെറ്റാൻകോർട്ടിൻ്റെ അമ്മ പങ്കെടുക്കുന്ന ഒരു യോഗം, അന്നത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഗലാനാണ് ആ യോഗത്തിലുണ്ടായിരുന്നത്. ഗലാൻ ആളുകളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കെ പെട്ടെന്ന് മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധിപ്പിച്ച ഒരു കാർട്ടലിൻ്റെ ആളുകൾ യോഗത്തിലേക്ക് ഇടിച്ചു കയറുകയും ഗലാന് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഗലാന് വെടിയേക്കുന്ന നിമിഷത്തിൽ ബെറ്റാൻകോർട്ടിൻ്റെ അമ്മ ഏതന അടികൾ മാത്രം പുറകിലായിരുന്നു, ജസ്റ്റ് ഒരു 2 അടി മാത്രം പുറകിലായിരുന്നു. ആ സംഭവം ബെറ്റാൻകോർട്ടിനെ ഫ്രാൻസിൽ നിന്ന് കൊളംബിയയിലേക്ക് വരുത്താൻ നിർബന്ധിതരാക്കുകയാണ്. അമ്മയോടൊപ്പം നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ബെറ്റാൻകോർട്ട് അമ്മയോടൊപ്പം നിൽക്കുമ്പോഴാണ് ഫ്രഞ്ച് പൗരനായ ഭർത്താവുമായിട്ട് ഡൈവേഴ്സിലേക്ക് എത്തുകയും ചെയ്തു. ഡൈവേഴ്സിലേക്ക് എത്തി മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് പലതരത്തിലുള്ള ആക്രമണങ്ങൾ ബെറ്റാൻകോർട്ടിന് നേരെ ഉണ്ടാകുന്നത്. അവിടെ ഫാർക്ക് എന്ന പേരിലുള്ള ഒരു സംഘടനയുണ്ട്, കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സംഘടനയാണെന്ന് പറയാം. പല കാരണങ്ങൾ കൊണ്ടും ആളുകളെ തട്ടിക്കൊണ്ടുപോകും. രാഷ്ട്രീയത്തിൽ ശരിക്കും ഉയർന്ന പൊസിഷൻ വഹിക്കുന്ന ആളുകളെ തട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് ഈ ഫാർക്ക് എന്ന സംഘടനയുടെ സ്ഥിര സ്വഭാവമാണ്. അവരെ വെച്ചിട്ടാണ് വിലപേശുന്നത്. ഒരുപാട് ഫാർക്ക് പ്രതിനിധികളെ പട്ടാളം അറസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ആളുകളെ വിടുവിക്കാൻ വേണ്ടി ഈ പൊളിറ്റിക്കലി മൈലേജ് ഉള്ള ആളുകളെ ഉപയോഗിക്കും. അല്ലാതെയും ആളുകളെ തട്ടിക്കൊണ്ടുപോകും. അത് പണമുള്ള ആളുകളെയാണ്, പിന്നെ സൈനിക ഉദ്യോഗസ്ഥരെ, വ്യത്യസ്തമായ ഗവൺമെൻറ് പ്രതിനിധികളെ ഒക്കെ തട്ടിക്കൊണ്ടുപോകും. അങ്ങനെ തട്ടിക്കൊണ്ടുപോകൽ ഒരു കലയായി വളർത്തിയെടുത്തിരിക്കുന്ന ഒരു സംഘടനയാണ് ഫാർക്ക്. ഭീകര സംഘടനയാണ്. പക്ഷെ ആ സംഘടനയിലെ ആളുകളൊക്കെ ധരിക്കുന്ന ടീഷർട്ടറിൽ ചെഗുവരയുടെ മുഖമാണുള്ളത്. ഗറില്ല രീതിയിലുള്ള യുദ്ധമുറകളോട് ശരിക്കും താല്പര്യമുള്ള ഒരു സമൂഹമാണ് ഈ ഫാർക്ക് എന്ന് പറയാം. അപ്പോൾ ഫാർക്കും സർക്കാരും തമ്മിലുള്ള യുദ്ധം അതിഭീകരമായി നടക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ കൊളംബിയയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പ്രത്യേക സോണുണ്ട്, ഡീമിലിട്രൈസ്ഡ് സോൺ എന്ന് പറയും. അവിടെ ഒരു തരത്തിലുള്ള സൈനിക നടപടികളും നടത്താത്ത സ്ഥലമാണ്, പട്ടാളത്തിൻ്റെതായ ഒരു സ്വാധീനവുമില്ലാത്ത സ്ഥലം, അല്ലെങ്കിൽ പട്ടാളം കടന്നു കയറാത്ത സ്ഥലം. ആ ഏരിയയുടെ സമ്പൂർണ്ണ നിയന്ത്രണം എന്ന് പറയുന്നത് ഫാർക്കിനാണ്. ഫാർക്ക് ആ ഡീമിലിട്രൈസ്ഡ് സോണിനെ അവരുടെ ഒരു സാമ്രാജ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ വളരെ രസകരമായ ഉത്തരങ്ങളാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളെ തട്ടിക്കൊണ്ടുവരുന്ന ഒരു പതിവ് ഫാർക്കിനുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ കൊണ്ടുവരുന്ന ആളുകളെ വലിയ കൂടൊക്കെ ഉണ്ടാക്കി കൂട്ടിനകത്തിട്ട് ഡീമിലിട്രൈസ്ഡ് സോൺ അവിടെ സൂക്ഷിക്കും. ശരിക്കും നമ്മൾ സൂവിലൊക്കെ ചെല്ലുമ്പോൾ മൃഗങ്ങളെയൊക്കെ കൂട്ടിലിട്ടിരിക്കുന്ന പോലെ മനുഷ്യന്മാരെ കൂട്ടിലിടുന്ന ഒരു സ്ഥലം. എന്നിട്ട് അവിടെ നിന്നാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് തിരിച്ചവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും ആളുകളെ സൂക്ഷിക്കാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് കാണുന്നത്. പ്രസിഡന്റുമായിട്ട് ആ ഡീമിലിട്രൈസ്ഡ് സോണിനെ ചൊല്ലിയുള്ള തർക്കം നിൽക്കുകയാണ്. ഡീമിലിട്രൈസ്ഡ് സോണിനുള്ള സ്വാതന്ത്ര്യം യൂറോപ്പ് പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ദിവസമാണ് ഈ February 23, 2002. അന്ന് പ്രസിഡന്റ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ ബെറ്റാൻകോർട്ട് ഒരു യാത്ര തിരിച്ചിരിക്കുകയാണ്. ആദ്യം ബെറ്റാൻകോർട്ടിന് വിമാനമൊക്കെ കൊടുക്കാമെന്നൊക്കെ സർക്കാർ പറഞ്ഞിരുന്നെങ്കിലും സമയമായപ്പോൾ അവർ പിന്മാറി. രാജ്യം മുഴുവൻ പ്രചരണ പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന ബെറ്റാൻകോർട്ടിനെ ഫ്ലോറൻസിൽ നിന്ന് സാൻ വിസ്നറ്റിൽ എത്താനായിട്ട് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞിരുന്നത്. ഫ്ലോറൻസ് മുതൽ സെക്യൂരിറ്റി ഗാർഡുകൾ കൂടെ ഉണ്ടാകുമെന്നാണ് നേരത്തെ ബെറ്റാൻകോർട്ടിനോട് സർക്കാർ നൽകിയിരുന്ന ഉറപ്പ്. അങ്ങനെ 2002 February 23 ഫ്ലോറൻസിയിൽ ബെറ്റാൻകോർട്ട് എത്തുകയാണ്. അവിടെ നിന്നാണ് ഡീമിലിട്രൈസ്ഡ് സോണിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ഫാർക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏരിയയിലേക്ക് പോകേണ്ടത്. ഹെലികോപ്റ്ററിലായിരിക്കും ബെറ്റാൻകോർട്ടിനെ കൊണ്ടുപോകുക എന്നുകൂടി സർക്കാർ പറഞ്ഞിരുന്നു. അവിടെ എത്തിയപ്പോൾ സർക്കാരിൻ്റെ അറിയിപ്പ് ബെറ്റാൻകോർട്ടിന് കിട്ടുകയാണ്, ഹെലികോപ്റ്റർ നൽകുവാൻ നിർവാഹമില്ല. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾ മാത്രമാണ് ബെറ്റാൻകോർട്ട്, പ്രസിഡന്റ് അല്ല. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് ഉള്ള സൗകര്യങ്ങൾ ബെറ്റാൻകോർട്ടിന് കൊടുക്കാൻ പറ്റില്ല എന്ന് സർക്കാർ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പര്യടനം ആയതുകൊണ്ട് തന്നെ ബെറ്റാൻകോർട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവർ ഒരു ബസ് സംഘടിപ്പിക്കുന്നു. ആ ബസ്സിൽ ഫാർക്കിന്റെ ഏരിയയിലേക്ക് നീങ്ങാനുള്ള ശ്രമമാണ്. പെട്ടെന്ന് ഒരു ഉത്തരവ് കൂടി അവരുടെ മുന്നിൽ എത്തുകയാണ്. അവരുടെ ബോഡി ഗാർഡുകളെ സർക്കാർ പിൻവലിക്കുന്നു. ബോഡി ഗാർഡ് ഇല്ലാതെ അനുയായികളുമായി ബെറ്റാൻകോർട്ട് ഡീമിലിട്രൈസ്ഡ് സോണിലേക്ക് പതുക്കെ യാത്ര തുടങ്ങുകയാണ്.
ഏകദേശം ഉച്ച കഴിയാറായപ്പോൾ അവരുടെ ബസ് ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ചേരുന്നു. അവിടെ നിന്ന് കാറിലാണ് യാത്ര. കാറിൽ കുറച്ചു ദൂരം പോയപ്പോൾ കൊളംബിയയുടെ ചെക്ക് പോസ്റ്റ് എത്തുകയാണ്. കൊളംബിയ ചെക്ക് പോസ്റ്റിൽ രേഖകളൊക്കെ പരിശോധിക്കുന്നു. അതിനുശേഷം വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഫാർക്കിന്റെ ചെക്ക് പോസ്റ്റ് എത്തുകയാണ്. അതുവരെ മാത്രമാണ് ബെറ്റാൻകോട്ടിനെ കുറിച്ചുള്ള വാർത്തകൾ പുറം ലോകത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. ആ ചെക്ക് പോസ്റ്റിൽ എത്തിയ ബെറ്റാൻകോട്ടിനെ കുറിച്ച് പിന്നീട് ഒരു വിവരവും പുറത്തേക്ക് വന്നില്ല. പകരം ഒരു പ്രസ്താവന ഫാർക്കിന്റെ വകയായിട്ട് വരികയാണ്. ബെറ്റാൻകോട്ട് ഇപ്പോൾ ഞങ്ങളുടെ തടവിലാണ്. ബെറ്റാൻകോട്ടിനെയും കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ഫാർക്ക് തടവിലാക്കിയിരിക്കുന്നു എന്ന വാർത്ത ലോകത്ത് ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കൊളംബിയയുടെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്ന വ്യക്തിയാണ് ബെറ്റാൻകോട്ട്. പലതവണ മന്ത്രിയായിട്ടുള്ള ആളാണ് ബെറ്റാൻകോട്ട്. ബെറ്റാൻകോട്ടിന്റെ അച്ഛനും അമ്മയും കൊളംബിയൻ പാർലമെന്റിലെ അംഗങ്ങളായിരുന്നവരാണ്, മന്ത്രിമാരായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ബെറ്റാൻകോട്ട് കൊളംബിയയിൽ എമ്പാടും അറിയുന്ന താരമാണ്. അതുമാത്രമല്ല, ബെറ്റാൻകോട്ടിന്റെ മുൻ ഭർത്താവ് പാരീസിൽ ശരിക്കും സ്വാധീനമുള്ള വ്യക്തിയാണ്. ഫ്രഞ്ച് പൗര കൂടിയാണ് ബെറ്റാൻകോട്ട്. ഏകദേശം 38 രാജ്യങ്ങളിലെ 300 പ്രതിനിധികൾ ബെറ്റാൻകോട്ടിന്റെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കുകയാണ്. കൊളംബിയ ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളാണ് ബ്രസീലും വെനസ്വേലയൊക്കെ. അവിടെയുള്ള നേതാക്കന്മാരെയും ഇക്വഡോറിലെ നേതാക്കന്മാരെയും ഒക്കെ ബെറ്റാൻകോട്ടിന് വേണ്ടി ഇടപെടാനായിട്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രേരിപ്പിക്കുകയാണ്. ഹ്യൂഗോ ഷെവസ് ആണ് വെനസ്വേലൻ പ്രസിഡന്റ്. ഹ്യൂഗോ ഷെവസിനോട് പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് പലരും ആവശ്യപ്പെടുകയാണ്. ഇതേ സമയത്ത് ബെറ്റാൻകോട്ടിനെയും കൊണ്ട് ഫാർക്കിന്റെ ആയുധധാരികളായ ഗറിലകൾ കാടിനുള്ളിലേക്ക് കടന്നിരുന്നു. കാട്, അതും കൊളംബിയൻ കാട്, ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഒരു തുള്ളി സൂര്യപ്രകാശം വീഴാത്ത അനവധി സ്ഥലങ്ങളുണ്ട്. വൻ മരങ്ങളാണ് ആ കാട് മുഴുവനുള്ളത്. നമ്മുടെ കാടുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ കൊളംബിയൻ ആമസോൺ കാടുകൾ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു കാഴ്ച തന്നെയാണ്. സൂര്യപ്രകാശം വല്ലപ്പോഴും മാത്രം അരിച്ച് താഴെ എത്തുന്ന സ്ഥലം, ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള വിഷജന്തുക്കളുമുള്ള സ്ഥലം. ഒരു തൊപ്പി എല്ലാ ആളുകളും ധരിച്ചിട്ടുണ്ട്. അനവധി കിലോമീറ്ററുകൾ കാട്ടിലൂടെ നടക്കുകയാണ്. ശരിക്കും ദുർഘടം പിടിച്ച യാത്രയാണ്. മണിക്കൂറുകളോളം, 10-20 മണിക്കൂർ നടന്നിട്ടാണ് ഏതെങ്കിലും ഒരു പ്ലേസിൽ അവർ എത്തിച്ചേരുക. അവിടെ എത്തിച്ചേർന്നാൽ വൻ മരങ്ങളിൽ ഇവരെ കെട്ടിയിടും. കെട്ടിയിടുന്നത് ഒരു പ്രത്യേക ശൈലിയിലാണ്. കഴുത്തിന് കുറുകെ ഒരു ചങ്ങല ഇടുകയാണ്. ഒന്നോ രണ്ടോ ചങ്ങല കഴുത്തും മരവും കൂടി കൂട്ടിച്ചേർത്ത് കെട്ടുകയാണ്. ഒരു കാരണവശാലും തല താഴ്ത്താൻ പറ്റില്ല. കഴുത്ത് മരത്തിൽ ചേർത്ത് കെട്ടിയിരിക്കുകയാണ്. ശരിക്കും നരകതുല്യമായ ദിവസങ്ങളാണ് ബെറ്റാൻകോട്ടിനും കൂട്ടുകാർക്കും ഉണ്ടായിരുന്നത്. അവിടെ എത്തുമ്പോൾ ഒരുപോട് വേറെയും തടവുകാരെ കാണുകയാണ്. പലരും മരത്തിൽ ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. കാട്ടിനുള്ളിലെ ബെറ്റാൻകോട്ടിന്റെയും കൂട്ടുകാരുടെയും ജീവിതം നരകതുല്യമാകുന്ന അതേ സമയത്ത് കൊളംബിയയിലും പാരീസിലും വെനസ്വേലയിലും എക്വഡോറിലൊക്കെ ബെറ്റാൻകോട്ടിനെയും ടീമിനെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിക്കുകയാണ്. ബെറ്റാൻകോട്ടിനെ കിഡ്നാപ്പ് ചെയ്ത് ഏകദേശം 1 കഴിഞ്ഞപ്പോൾ ബെറ്റാൻകോട്ടിന്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചതും ഇതിനിടയിലുണ്ടായ ഒരു സംഭവമാണ്. 2022 മാർച്ച് 22 ആ മരണം സംഭവിക്കുന്നത്. ആ വിവരം ബെറ്റാൻകോട്ട് അറിയുന്നില്ല. ബെറ്റാൻകോട്ടിനെ മോചിപ്പിക്കാനുള്ള അനവധി ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ പലപ്പോഴും ചില വീഡിയോസ് ലീക്കൌട്ടായി പുറത്തേക്ക് വരാറുണ്ട്. ആ വീഡിയോ കാണുന്ന ആരും കരഞ്ഞു പോകുന്ന ശൈലിയിലാണ് ബെറ്റാൻകോട്ടിന്റെ അവസ്ഥ. ശരിക്കും മെലിഞ്ഞു ഉണങ്ങിയ ഒരു സ്ത്രീയായിട്ടാണ് ആ വീഡിയോയിൽ ബെറ്റാൻകോട്ടിനെ കാണാൻ കഴിയുക. ചങ്ങലകൾ ശരീരത്തിൽ തൂങ്ങിക്കിടപ്പുണ്ടാവും. കഴുത്തിന് ചുറ്റും ചങ്ങല അനവധി തവണ കെട്ടിയതിന്റെ പാട് കാണാം. ഏകദേശം 2022 ഡിസംബറൊക്കെ ആയപ്പോൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യം ബെറ്റാൻകോട്ടിനും ടീമിനും ഫാർക്കിന്റെ ടീമംഗങ്ങൾ നൽകുകയാണ്. പകല് ചങ്ങലയിടുന്നത് സാവധാനം നിർത്തുകയാണ്. രാത്രിയിൽ മാത്രം ചങ്ങലയിട്ട് പൂട്ടുന്ന ഒരു ശൈലിയിലേക്ക് പതുക്കെ പതുക്കെ കാര്യങ്ങൾ വരുന്നു. അപ്പോഴും ഏതെങ്കിലും ഒരു ഹെലികോപ്റ്ററിന്റെയോ വിമാനത്തിന്റെയോ ശബ്ദം വനത്തിന് മുകളിൽ എവിടെയെങ്കിലും കേട്ടാൽ ആ നിമിഷം തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് പാക്ക് ചെയ്യാൻ പറയും. പാക്ക് ചെയ്തിട്ട് പിന്നെയും നടക്കുകയാണ്. കാട്ടിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കും. ഒരു കാരണവശാലും അവർ സ്ഥിരമായി ഒരു സ്ഥലത്ത് തങ്ങത്തില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ ഏകദേശം 20, 30, 40 കിലോമീറ്റർ അകലെയായിരിക്കും അടുത്ത താവളം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും സൈന്യത്തിന്റെ ഒരു ആക്രമണം ഉണ്ടായാൽ സൈന്യത്തിന് സ്ഥലം പിടികിട്ടാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഫാർക്ക് ചെയ്യുന്നുണ്ട്. കാട്ടിനുള്ളിൽ ബെറ്റാൻകോട്ടിനെ പോലുള്ള അനവധി സ്ത്രീകളുണ്ട്. അവരുടെയൊക്കെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ബുദ്ധിമുട്ടുള്ള സമയമാണ്. ധാരാളം വനിതാ ഫാർക്ക് പോരാളികളുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിലായിരിക്കും പരസ്യമായിട്ടാണ് പലപ്പോഴും ബെറ്റാൻകോട്ടിനെയൊക്കെ മൂത്രം ഒഴിക്കേണ്ടി പോലും വരിക. ഒരു തരത്തിലുള്ള പ്രൈവസിയും ആ കാട്ടിൽ അനുവദനീയമായിരുന്നില്ല. പലപ്പോഴും കുളിക്കാനായിട്ട് ഇറക്കുമ്പോൾ 10 സമയമാണ് ആണുങ്ങൾക്ക് കുളിക്കാൻ കൊടുക്കുക, 25 സമയമാണ് സ്ത്രീകൾക്ക് കൊടുക്കുക. അതിന് മുകളിലേക്ക് 1 എങ്കിലും കൂടിയാൽ അപ്പോഴേ
ഗർളകൾ ആ സ്ഥലത്തേക്ക് ആക്രമിക്കാനായിട്ട് എത്തും. വെടി ഉതിർത്തുകൊണ്ടായിരിക്കും മിക്കവാറും വരിക. അതുകൊണ്ട് തന്നെ ശരിക്കും ഭയപ്പെടുത്തുന്ന ആ അന്തരീക്ഷത്തിൽ ഒരു വല്ലാത്ത ജീവിതമാണ് ബെറ്റാൻകോട്ടും കൂട്ടുകാരൊക്കെ ചെയ്യുന്നത്. ഒരു പ്രത്യേകതയുള്ളത്, ബെറ്റാൻകോട്ട് ഉൾപ്പെടെയുള്ള സകല തടവുകാർക്കും ഒരു റേഡിയോ കയ്യിൽ കരുതാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. മിക്കവാറും റേഡിയോ സ്റ്റേഷനുകളൊക്കെ കൊളംബിയൻ സർക്കാരിന്റെ കീഴിലാണ് വരുന്നത്. ഒരുപാട് റേഡിയോ സ്റ്റേഷനുകളുണ്ട്. ആ റേഡിയോ സ്റ്റേഷനുകളിൽ ഓരോ സ്റ്റേഷനിലും ഓരോ സമയം തടവുകാരാക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ബന്ധുക്കൾക്ക് തടവുകാരോട് അഭ്യർത്ഥന നടത്താൻ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് റേഡിയോ കൊടുക്കുമായിരുന്നു. പ്രസിദ്ധമായ ഒരു റേഡിയോ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 7 മുതൽ രാത്രി 1 മണിവരെയാണ് സമയം കൊടുക്കുന്നത്. ആ സമയത്ത് തടവുകാരായിപ്പെട്ടിരിക്കുന്ന ആരുടെയെങ്കിലും ബന്ധുക്കൾ ഞങ്ങൾ നിങ്ങളെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന ശൈലിയിൽ ഒരുപാട് ഒരുപാട് സന്ദേശങ്ങൾ കൊടുക്കും. അത് അങ്ങനെ തന്നെ റേഡിയോ പ്രക്ഷേപണം ചെയ്യും. ആ റേഡിയോ പ്രക്ഷേപണമാണ് യഥാർത്ഥത്തിൽ 10,000-ക്കണക്കിന് തടവുകാർക്ക് ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അതെ, 10,000-ക്കണക്കിന് ആളുകളെയാണ് ഫാർക്ക് കലാപകാരികൾ അല്ലെങ്കിൽ ഗറിലകൾ നാട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കെട്ടിയിട്ടിരിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ കാടിനകത്ത് അനവധി ഗ്രൂപ്പുകളുണ്ട്. 10,000-ക്കണക്കിന് സ്ഥലങ്ങളിലായിട്ടാണ് ഗറിലകൾ ഇവരെയൊക്കെ തടവിലാക്കിയിരിക്കുന്നത്. പരസ്പരം കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ വളരെ വളരെ കുറവാണ്. പലപ്പോഴും ബൂട്ടുകൾ രാത്രിയാകുമ്പോൾ അഴിച്ചു വാങ്ങിക്കും. ബൂട്ടില്ലാതെ ആ കാട്ടിൽ കൂടെ നടക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അങ്ങനെ അഴിച്ചു മാറ്റിപ്പെട്ട ബൂട്ടുകൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കെട്ടിത്തൂക്കി വെക്കും. അവിടെ ഗറിലകൾ കാവലിരിക്കുകയും ചെയ്യും. മരത്തിൽ ചങ്ങലയിട്ട് കെട്ടിയിരിക്കുകയാണ്. ആ കെട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊന്ന് താഴെ ഇറങ്ങിയാലും ബൂട്ടില്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. രാവിലെ ഭക്ഷണം കിട്ടും. അത് കഴിഞ്ഞാൽ 12 മണിക്കൂർ കഴിയണം അടുത്ത ഭക്ഷണത്തിന്. ഭക്ഷണം കഴിക്കാതെ ശരിക്കും ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ മിക്കവാറും തടവുകാരൊക്കെ ഒരു പരുവത്തിലാവുകയാണ്. കൂടെ കൂടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടാറുമുണ്ട്. മരിക്കുന്ന ആളുകളെ കാട്ടിൽ എവിടെയെങ്കിലും കളഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഗറിലകളുടെ പതിവ്. ഇതിനിടയിൽ പലപ്പോഴും സർക്കാരുമായിട്ട് ഗറിലകൾ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തും. ഗറിലകളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ തടവിലുണ്ടാകും. അതും ഒന്നും രണ്ടുമല്ല, 100, 500, 1,000 എന്ന കണക്കിലാണ് പട്ടാളത്തിന്റെ പിടിയിൽ ഗറിലകൾ പെട്ടിട്ടുള്ളത്. ആ പട്ടാളത്തിന്റെ പിടിയിലുള്ള ഗറിലകളെ 100 ഗറിലകൾക്ക് പകരം 5 തടവുകാരെ എന്ന ശൈലിയിലേക്കാണ് ഇവിടെ മോചനം നടക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് പൊളിറ്റിക്കൽ പവറുള്ള ആളുകളെ ഇവർ തടവുകാരാക്കിയിരിക്കുന്നത്. അതിൽ അവരുടെ ഏറ്റവും പ്രൈസ്ഡ് സ്കാൽപ്പ് എന്ന് പറയാവുന്നത് ബെറ്റാൻകോട്ടാണ്. പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആണ്, മുൻ മന്ത്രിയാണ്, അച്ഛനും അമ്മയും മന്ത്രിമാരായിരുന്നു. അതുമാത്രമല്ല ഒരുപാട് പ്രസിദ്ധിയുള്ള ആളാണ് ബെറ്റാൻകോട്ട്, ഇൻഗ്രിഡ് ബെറ്റാൻകോട്ട്. ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിന്റെ സഹോദരിയാണ് ആസ്റ്റിഡ് ബെറ്റാൻകോട്ട്. അവർ രണ്ടുപേരും പാരീസിലാണ് പഠിച്ചത്. 2003 ജൂലൈ ആയപ്പോ ഒരു കർഷകൻ കൊളംബിയൻ സർക്കാരിനെ സമീപിക്കുകയാണ്. അയാൾ ഒരു കാര്യം ഡിപ്പാർട്ട്മെന്റ് ഓഫീഷ്യൽസിനോട് സൂചിപ്പിക്കുകയാണ്. ഉടൻ തന്നെ ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിനെ മോചിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അയാൾ സൂചിപ്പിച്ചത്. കാരണം അത്രമാത്രം അവർ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടമാണ്. ഇനിയും അവരവിടെ സൂക്ഷിച്ചാൽ ഇൻഗ്രിഡ് ബെറ്റാൻകോട്ട് അസുഖം ഒന്ന് മരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് ആ കർഷകൻ ഫാർക്കിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോട് പറയുകയാണ്. അവർ ആ വിവരം പ്രസിഡന്റ് അൽവാരോ യൂറിബിനെ അറിയിക്കുകയാണ്. അൽവാരോ യൂറിബ് ഉടൻ തന്നെ ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിന്റെ സഹോദരി ആസ്റ്റർ ബെറ്റാൻകോട്ടിനെ ഈ വിവരം അറിയിക്കുന്നു. അങ്ങനെ ആസ്റ്റർ ബെറ്റാൻകോട്ട് ഉൾബ്രിബിനെ കാണാനായി കൊളംബിയൻ തലസ്ഥാനത്തെത്തുകയാണ്. അവിടെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇൻഗ്രിഡ് ബെറ്റാൻകോട്ട് മോചിക്കപ്പെട്ട് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ആസ്റ്റർ ബെറ്റാൻകോട്ടിനുള്ളത്. പ്രസിഡന്റ് അൽവാരോ യൂറിബിനെ അടുത്തെത്തിയ ആസ്റ്റർഡിനെ ഫാർക്കിന്റെ പ്രതിനിധിയെ യൂറിബ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഫാർക്കിന്റെ പ്രതിനിധിയെ പറഞ്ഞനുസരിച്ച് ജൂലൈ 5 മുതൽ ആസ്റ്റർഡ് സഹോദരിയെ കാത്തിരിക്കുകയാണ്. ദിവസങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴുകയാണ്. ഒരു റിസൾട്ടും വരാതെ വന്നപ്പോൾ ആസ്റ്റർഡ് താൻ പഠിച്ച പാരീസിലെ കോളേജിലെ പ്രൊഫസറായിരുന്ന ഡൊമിനിക് ഡി വിൽപ്പിനെ ബന്ധപ്പെടുകയാണ്. ഡൊമിനിക് ഡി വിൽപ്പിൻ ഇപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ ഫ്രഞ്ച് വിദേശകാര്യ വകുപ്പ് മന്ത്രി. ഫ്രഞ്ച് വിദേശകാര്യ വകുപ്പ് മന്ത്രിയായ ഡൊമിനിക് വിൽപ്പിന് ആസ്റ്റർഡിനോടും അതുപോലെ തന്നെ ഇൻഗ്രിഡിനോടും ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. ഇൻഗ്രിഡ് ബെറ്റാൻകോട്ട് കഴിഞ്ഞ 1.5 വർഷമായി ഫാർക്കിന്റെ തടവിലാണെന്നുള്ള കാര്യം വിൽപ്പിൻ അറിയാം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിലേക്ക് വിൽപ്പിൻ എത്തുകയാണ്. ജൂലൈ 8 വിൽപ്പിൻ 11 അംഗങ്ങൾ അടങ്ങിയ ഒരു ടീമിനെ സംഘടിപ്പിക്കുകയാണ്. ആ സൈനിക ടീമംഗങ്ങളെ വ്യത്യസ്ത വേഷങ്ങളൊക്കെ അണിയിപ്പിച്ച് നേരെ ബ്രസീലിലെ മാനസ് എന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. കൊളംബിയയ്ക്ക് സമീപമുള്ള ഒരു സ്ഥലമാണ്. മെഡിക്കൽ സപ്ലൈ കൊടുക്കുന്ന ഒരു ടീം എന്ന നിലയിലാണ് അവരെത്തിയിരിക്കുന്നത്. ആവശ്യമായ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അതുപോലെ പണവും ഭക്ഷണ സാധനങ്ങളും ഒക്കെ കരുതിയിട്ടുണ്ട്. ഇതേ സമയത്ത് ആസ്റ്റർഡ് ബെറ്റാൻകോട്ടും ഇൻഗ്രിഡ് 2-ാമത് വിവാഹം കഴിച്ച വ്യക്തി ജുവാൻ കാർലോസും ഫാർക്കിന്റെ പ്രതിനിധി പറഞ്ഞനുസരിച്ച്
ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. ലെറ്റീഷ്യ എന്ന് പറയുന്ന ഒരു പട്ടണമാണ്. അവിടെ വെച്ചിട്ട് ഇന്ത്യൻ ബെറ്റാൻകോട്ടിനെ ഹാൻഡ് ഓവർ ചെയ്യുമെന്നാണ് ആ പ്രതിനിധി അവരോട് പറഞ്ഞിരിക്കുന്നത്. ലെറ്റീഷ്യയിൽ എത്തിച്ചേർന്ന് അവർക്ക് സഹായിയായിട്ട് ഒരു പ്രീസ്റ്റിനെയും കൂടി അവർ കൊണ്ടുവന്നിരുന്നു. ഒരു കാത്തോലിക്ക പ്രീസ്റ്റാണ്. ഫാർക്കിന്റെ പ്രതിനിധികളുമായി സംസാരിച്ച് ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് പുരോഹിതരുടെ ഭാഗത്തുനിന്ന് ഒരാളെ കൂടി ഇറക്കിയിരിക്കുകയാണ്. ജൂലൈ 5 അവർ എത്തിച്ചേർന്നത്. ദിവസങ്ങളിങ്ങനെ കൊഴിഞ്ഞു വീഴുന്നതല്ലാതെ ഫാർക്കിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. ഇതേ സമയത്താണ് പാരീസിൽ നിന്ന് ആരും അറിയാതെ അന്നോളം ആളുകളെ നയിച്ചുകൊണ്ട് മാനസിലെത്തിയിരിക്കുന്നത്. അവർ മെഡിക്കൽ സംഘത്തിന്റെ രൂപത്തിലാണ് എത്തിയിരിക്കുന്നതെങ്കിലും കൃത്യമായും സൈനിക ഉദ്യോഗസ്ഥരാണ്. മാനസിലെത്തിച്ചേർന്ന ഫ്രഞ്ച് ടീമിലെ 4 ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുകയാണ്. വാടകയ്ക്കെടുത്തിട്ട് കൊളംബിയൻ അതിർത്തിയിലേക്ക് പതുക്കെ ആ ഹെലികോപ്റ്ററിൽ അവർ യാത്ര ചെയ്യുകയാണ്. അതുമുതൽ ബ്രസീലിയൻ പോലീസിന്റെ ശ്രദ്ധയിൽ ആ ഹെലികോപ്റ്ററും അതിലെ യാത്രക്കാരും പെടുകയാണ്. യാത്രക്കിടയിൽ ആ ഹെലികോപ്റ്ററിലെ യാത്രക്കാർ പൈലറ്റിനോട് ഒരു കാര്യം ചോദിച്ചു. നിങ്ങൾക്ക് ശരിക്കും റഫായ സ്ഥലത്തൊക്കെ ഹെലികോപ്റ്റർ ഇറക്കാൻ അറിയാലോ അല്ലേ? ആ ചോദ്യം ആ ഹെലികോപ്റ്റർ ഓടിച്ചിരുന്ന പൈലറ്റിന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കി. എന്തോ തരികിട പരിപാടി ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇവരെന്ന് ഒരു തോന്നലുണ്ടായ പൈലറ്റ് ആ വിവരം നേരെ പോലീസിനെ അറിയിക്കുന്നു. പോലീസ് വളരെ ശ്രദ്ധാപൂർവം ആ ഹെലികോപ്റ്ററിനെ ഫോളോ ചെയ്യുന്ന സമയമാണ്. എന്തായാലും പോലീസിന്റെ ഇടപെടൽ കൊണ്ട് ഹെലികോപ്റ്റർ താഴെ ഇറക്കുകയും അവരൊക്കെ അറസ്റ്റിലാവുകയും ചെയ്തു. ഫ്രഞ്ച് സർക്കാരിന്റെ തുടർന്നുള്ള ഇടപെടൽ കൊണ്ട് അതൊരു കേസായി മാറിയില്ല എന്ന് മാത്രം. ആ ഉദ്യമം അതിദയനീയമായി പരാജയപ്പെട്ടു. ഫ്രഞ്ച് പ്രസിഡന്റ് ഷിറാക്കിനും മറ്റ് സർക്കാരിന്റെ പ്രതിനിധികൾക്കൊക്കെ മുഖം നഷ്ടപ്പെട്ട ഒരു ഉദ്യമമായി അത് മാറി. ഇങ്ങനെ വിവിധ ശൈലിയിൽ ഇംഗ്ലണ്ട് ബെറ്റാൻകോട്ടിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ വിവിധ ഭാഗങ്ങളിലായി നടക്കുകയാണ്. അനവധി ശ്രമങ്ങളാണ് പല മേഖലയിലൂടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് കാട്ടിനുള്ളിലെ ബെറ്റാൻകോട്ടിന്റെ ജീവിതം എന്ന് പറയുന്നത് അതീവ ദയനീയമായി മാറുകയാണ്. ശരിക്കും വിളറി വെളുത്ത് എല്ലും തോലുമായ ശൈലിയിലേക്ക് ബെറ്റാൻകോട്ട് മാറുകയാണ്. ബെറ്റാൻകോട്ട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മക്കളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ സന്തോഷം വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് കൊളംബിയൻ സർക്കാരുമായി ബന്ധപ്പെട്ടതിന് ശേഷം അനവധി സന്നദ്ധ സംഘടനകൾ 10,000-ന് പടം പ്രിന്റ് ചെയ്യുകയാണ്. ബെറ്റാൻകോട്ടിന്റെ മകന്റെയും മകളുടെയും കളർ ചിത്രങ്ങൾ. ആ ചിത്രങ്ങൾ ഹെലികോപ്റ്ററിൽ നിന്ന് വനത്തിനുള്ളിലേക്ക് പറത്തുകയാണ്. ഏതെങ്കിലും ഒരു ചിത്രം ബെറ്റാൻകോട്ടിന് അടുത്ത് കിട്ടിയാൽ സ്വാഭാവികമായും മക്കളുടെ പണം കാണുമ്പോൾ അമ്മയ്ക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും എന്നൊരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് വൻതോതിൽ ചിത്രങ്ങൾ താഴോട്ട് വിതറിയത്. കഷ്ടകാലത്തിന് ഒരു സിംഗിൾ ചിത്രം പോലും ബെറ്റാൻകോട്ടിന് അടുത്തേക്ക് എത്തിയിരുന്നില്ല. മരത്തിൽ ബന്ധിതയായി കിടക്കുകയാണ് മിക്കവാറും ബെറ്റാൻകോട്ട്. റവല്യൂഷണറി ആംഡ് ഫോഴ്സസ് ഓഫ് കൊളംബിയ അഥവാ ഫാർക്കിന്റെ ലീഡറാണ് റോൾ റോയ്സ്. 2006 റോൾ റോയ്സ് ഒരു വാർത്ത ബെറ്റാൻകോട്ടിനെ കുറിച്ച് ലോകത്തോട് പറയുകയാണ്. ബെറ്റാൻകോട്ട് ഇവിടെ സുരക്ഷിതയാണ്. സ്വാതന്ത്ര്യമില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്നുള്ള ഒഴിച്ചാൽ ബാക്കി അവർ പൂർണ്ണ സ്വതന്ത്രയാണ് എന്നായിരുന്നു റോൾ റോയ്സിന്റെ പ്രസ്താവന. ബെറ്റാൻകോട്ട് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതിന്റെ ആദ്യ സൂചനയാണ് ഈ റോൾ റോയ്സിന്റെ പ്രസ്താവന. അതും ഫാർക്കിന്റെ പ്രധാനപ്പെട്ട നേതാവിന്റെ ഭാഗത്തു നിന്നാകുമ്പോൾ അതിന് വിശ്വസനീയത കൂടുതലാണ് തരം. റോൾ റോയ്സിന്റെ പ്രസ്താവന വന്നതോടുകൂടി അൽവാര യുറീബ് എന്ന കൊളംബിയൻ പ്രസിഡന്റ് കുറച്ചുകൂടി ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഏത് വിധേനയും ഇംഗ്ലണ്ട് ബെറ്റാൻകോട്ടിനെ രക്ഷിച്ചേ പറ്റൂ. ഇംഗ്ലണ്ട് ബെറ്റാൻകോട്ട് ആൽവാര യുറീബിനെതിരായിട്ട് പ്രസിഡന്റ് ഇലക്ഷൻ മത്സരിക്കാൻ തീരുമാനിച്ച വ്യക്തിയാണ്, മത്സരത്തിന് ഇറങ്ങിയ വ്യക്തിയാണ്. പക്ഷെ ഇവിടെ ആ എതിർപ്പൊന്നും കാണിക്കാൻ കഴിയത്തില്ല. കാരണം ഇംഗ്ലണ്ട് ബെറ്റാൻകോട്ട് തടവിലാക്കപ്പെട്ടിട്ട് 4 കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഒരു വീഡിയോ ഇതിനിടയിൽ ലീക്കൌട്ടായത് കണ്ട ആരും തന്നെ കരഞ്ഞു പോകും. അത്രമാത്രം ശോഷിച്ച രൂപത്തിലാണ് ബെറ്റാൻകോട്ടിനെ ആ വീഡിയോയിൽ അവതരിപ്പിച്ചത്. ബെറ്റാൻകോട്ടിന്റെ അമ്മ മിനിസ്റ്റർ മാത്രമായിരുന്നില്ല, അവരൊരു ബ്യൂട്ടി ക്യൂന് കൂടിയായിരുന്നു. മിസ് കൊളംബിയ എന്നൊക്കെ പറയുന്ന ആ ഒരു ശൈലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഒരുപാട് ബന്ധങ്ങളുള്ള വ്യക്തിത്വമാണ്. അവരും കാര്യമായി മകളുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. പാരീസിലുള്ള മുൻ ഭർത്താവ്, കൊളംബിയയിലുള്ള ആളുകൾ, US സർക്കാരിന്റെ പരിപൂർണമായ സപ്പോർട്ട് ഒക്കെ ഉണ്ട്. എന്നിട്ടും ഒന്നും ഒരിടത്തും എത്തുന്നില്ല. അങ്ങനെ ഇരിക്കെ 2007 May അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടാകുന്നു. കൊളംബിയൻ പോലീസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ജോൺ ഫ്രാങ്ക് പിനാച്ചോ. ജോൺ ഫ്രാങ്ക് പിനാച്ചോയെ ഫാർക്കുകാരെ തടവിലാക്കിയിട്ട് കുറെ വർഷങ്ങളായിരുന്നു. 2007 അപ്രതീക്ഷിതമായി
ഫാർക്കിന്റെ പിടിയിൽ നിന്ന് പിനാച്ചു രക്ഷപ്പെട്ട് ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. ഏകദേശം 17 ദിവസത്തോളം കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടന്നാണ് പിനാച്ചു ഒരു പരുവത്തിൽ ഗ്രാമത്തിലേക്ക് വന്നു കയറിയത്. പിനാച്ചോ ഒരു കാര്യം കൂടി ഗവൺമെന്റിനോട് പറയുകയാണ്. ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടും അയാളോടൊപ്പം ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. അതീവ ദയനീയമാണ് ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിന്റെ അവസ്ഥ എന്ന് പിനാച്ചോ പറയുന്ന വീഡിയോ പെട്ടെന്നങ്ങ് വൈറലാവുകയാണ്. 2007 മെയ് 18 പ്രസിഡന്റ് ആൽവരോ യൂറിപ്പ് എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും വിളിച്ചുകൂട്ടി ഒരു തീരുമാനത്തിലെത്തുകയാണ്. എന്ത് വില കൊടുത്തും ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിനെ രക്ഷിക്കണം. അതിനുവേണ്ടിയുള്ള ഏത് വിലപേശലും ഫാർക്കുമായി നടത്തണം. പറ്റിയില്ല എങ്കിൽ വൻ തോതിലുള്ള സൈനിക നടപടി തന്നെ ഫാർക്കിന്റെ ഏരിയയിലേക്ക് നടത്താൻ കൊളംബിയൻ സർക്കാർ ബാധ്യസ്ഥരാണ് എന്ന് ആൽവരോ യൂറിപ്പിന്റെ പ്രസ്താവന വരികയാണ്. അതിശക്തമായി സർക്കാർ ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിന്റെ മോചനത്തിന് വേണ്ടി ഇറങ്ങാൻ പോകുന്ന ഒരു ഫീല് ആ പ്രസ്താവന വഴി ഉണ്ടാവുകയാണ്. ഫാർക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് റോ ഡ്രിഗോ എന്ന് പറയുന്നത്. റോ ഡ്രിഗോ കുറെ നാളായി കൊളംബിയൻ സർക്കാരിന്റെ കസ്റ്റഡിയിലാണ്. റോ ഡ്രിഗോയെ വിട്ടുകൊടുത്തുകൊണ്ട് ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിനെ മോചിപ്പിക്കാനുള്ള ശ്രമം കൊളംബിയൻ സർക്കാർ ചെയ്യണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസ്കി ആവശ്യപ്പെടുന്നത് 2007 മെയ് 17 ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസ്കി ആവശ്യപ്പെട്ടതനുസരിച്ച് 30 ഫാർക്ക് തടവുകാരെ ജൂൺ 4 കൊളംബിയൻ സർക്കാർ മോചിപ്പിക്കുകയാണ്. ഒരു കണ്ടീഷനും വെക്കാതെയാണ് കൊളംബിയൻ സർക്കാർ ആ ആളുകളെ മോചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിലും ഇംഗ്ലണ്ടിന് വിടുമെന്നായിരുന്നു കൊളംബിയയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷെ ആ സമയത്ത് ഇതുപോലുള്ള വൻ കാടുകളിലൂടെ ഇംഗ്ലണ്ടിനെ നയിച്ചുകൊണ്ട് ഫാർക്കിന്റെ സൈന്യം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ദിവസവും അനവധി കിലോമീറ്ററുകളാണ് നടക്കുന്നത്. ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് ഇംഗ്ലണ്ടിനെ ഇടാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫാർക്ക് ചെയ്യുന്നത്. കാരണം അവിടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള തടവുകാരി ഇപ്പോൾ ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടാണ്. ലോകം മുഴുവൻ ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിന്റെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്ന കാര്യം ഫാർക്കിന് അറിയാം. 2007 ജൂൺ 4 അനവധി ആളുകളെ മോചിപ്പിച്ചിട്ടും ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിനെ ഫാർക്ക് മോചിപ്പിക്കാത്തത് കൊണ്ട് പൊതുവെ ലോകത്ത് പലയിടത്തും സംശയമുണ്ടാവുകയാണ്. ഇൻഗ്രിഡ് ബെറ്റാൻകോട്ട് ജീവിച്ചിരിപ്പില്ല എന്ന ശൈലിയിലേക്ക് വാർത്തകൾ വരികയാണ്. ആ വാർത്തകൾ പടർന്ന് പന്തലിച്ചു വരുമ്പോൾ 2007 നവംബർ 11 വെനസ്വേലിയൻ പ്രസിഡന്റ് ഹ്യൂഗോ ഷവോസ് ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള ഫാർക്കിന്റെ ഉന്നതരായ ചില ലീഡേഴ്സ് നൽകിയ വിവരമനുസരിച്ച് ഇൻഗ്രിഡ് ബെറ്റാൻകോട്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഷവോസ് പറയുകയാണ്. അതൊരു ആശ്വാസമായി കൊളംബിയയിലും ഫ്രാൻസിലുമുള്ള ആളുകൾക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഇൻഗ്രിഡ് ബെറ്റാൻകോട്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 2002 ഫെബ്രുവരി 23 തടവിലാക്കപ്പെട്ട ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടാണ് ഇപ്പോൾ 2007 നവംബർ 11 ആയിരിക്കണം 5 ഏകദേശം 8 മാസവുമായിരിക്കുന്നു അവരുടെ ഫോട്ടോഗ്രാഫ്സായി. ഇതിനിടയിൽ ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിൻ്റെതായി വന്ന ഏക വിഷ്വൽ എന്ന് പറയുന്നത് ഒരു വീഡിയോയിൽ ചുക്ക് ചുളിഞ്ഞ രൂപത്തിൽ അവരെ കണ്ടതാണ്. അല്ലാതെ അവരെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. കൂടെ കൂടെ ആരെങ്കിലും ഇങ്ങനെ നടത്ത പ്രസ്താവന വഴിയാണ് അവർ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു സൂചന പുറത്തേക്ക് വരുന്നത്. 2007 നവംബർ 30 കൊളംബിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ് ബൊഗാട്ട. അവിടെ ഒരു റെയ്ഡിനിടയിൽ യാദൃശ്ചികവശാൽ ഫാർക്കിന്റെ അർബൻ ലീഡേഴ്സ് 3 പിടിക്കപ്പെടുകയാണ്. നഗരത്തിനുള്ളിൽ ഫാർക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ടീമംഗങ്ങളാണ്. ആ ടീമംഗങ്ങളുടെ കയ്യിൽ നിന്ന് ചില ഫോട്ടോഗ്രാഫ്സും കുഞ്ഞു വീഡിയോസും ഒക്കെ സൈന്യത്തിന് ലഭിക്കുകയാണ്. ആ വീഡിയോയിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന അനവധി ആളുകളുടെ ചിത്രങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ബെഞ്ചിൽ കുനിഞ്ഞ് താഴോട്ട് തറയിലേക്ക് നോക്കിയിരിക്കുന്ന ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടുമുണ്ട്. എപ്പോഴാണ് ആ വീഡിയോ എടുത്തത് എന്ന വിവരം അതിനകത്ത് വ്യക്തമല്ല. പക്ഷേ കുനിഞ്ഞ് തറയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിന്റെ ആ വിഷ്വൽ TV ചാനലുകൾ എയർ ചെയ്യുകയാണ്. ആ വിഷ്വൽ വല്ലാത്തൊരു വൈകാരികമായ തലമാണ് കൊളംബിയയിൽ സൃഷ്ടിച്ചത്. ശരിക്കും ചുക്കി ചുളിഞ്ഞ് തറയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു രൂപം, അതാണ് ഇൻഗ്രിഡ് ബെറ്റാൻകോട്ട്. മുൻ മന്ത്രിയാണ്, പ്രസിഡന്റ് ഇലക്ഷന് മത്സരിക്കുന്ന സ്ത്രീയാണ്, സകല ആളുകൾക്ക് സ്നേഹവും ബഹുമാനമുള്ള സ്ത്രീയാണ്. കൊളംബിയയുടെ ചരിത്രത്തിൽ അതിന്റെ സെനറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ വോട്ട് നേടിയ വേറെ ഒരാളും ഉണ്ടായിട്ടില്ല. പോൾ ചെയ്യപ്പെട്ട വോട്ടിന്റെ ഏകദേശം 90% നേടിക്കൊണ്ടാണ് സെനറ്റിലേക്ക് ബെറ്റാൻകോട്ട് 94 തിരഞ്ഞെടുക്കപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ ബെറ്റാൻകോട്ടിന്റെ സെക്കൻഡ് ആളുകൾക്കും വല്ലാത്ത സ്നേഹവും ബഹുമാനമാണ്. ആ ബെറ്റാൻകോട്ടിനെ ആ ബെഞ്ചിൽ അങ്ങനെ കണ്ടപ്പോൾ കരയാത്ത ആരും തന്നെ കൊളംബിയയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ആ സമയത്തുള്ള റിപ്പോർട്ട്. വല്ലാത്തൊരു സീനായിരുന്നു അത്. 2008 ജനുവരി മാസം ഈ സമയമായപ്പോൾ വെനിസ്വേലൻ പ്രസിഡന്റ് ഹ്യൂഗോ ഷവാസ് ഫാർക്ക് ലീഡേഴ്സുമായി നല്ല ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ഹ്യൂഗോ ഷവാസിന്റെ നിരന്തരമായ പ്രേരണയുടെ ഫലമായി കുറച്ച് ആളുകളെ മോചിപ്പിക്കാനായിട്ട് ഫാർക്ക് സമ്മതിക്കുകയാണ്. അങ്ങനെ മോചിപ്പിക്കപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ക്ലാര റോജാസാണ്. ക്ലാര റോജാസാണ് ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിനോടൊപ്പം ഒരേ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ക്ലാര റോജാസും ബെറ്റാൻകോട്ടും ഒരു ടീമാണ്. ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് രണ്ടുപേരും തടവിലാക്കപ്പെട്ടത്. ക്ലാര റോജാസിനെ ഫാർക്കുകാരെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ക്ലാര ഗർഭിണിയായിരുന്നു. കാട്ടിൽ വെച്ചാണ് ക്ലാര കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിയെ ഫാർക്കുകാർ ഇടയ്ക്ക് മോചിപ്പിച്ചിരുന്നു. ശരിക്കും മുറിവേറ്റ ശൈലിയിലാണ് ക്ലാരയുടെ കുഞ്ഞിനെ ഗ്രാമത്തിലെ ഒരു ഹോസ്പിറ്റലിലെ നടയിൽ നിന്ന് കിട്ടിയതെന്നുകൂടി അന്ന് പ്രസിഡന്റ് യൂറോപ്പ് പറഞ്ഞത് ഒരു വലിയ വാർത്തയായി മാറിയിരുന്നു. ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവനയാണ് അന്ന് യൂറോപ്പ് നടത്തിയത്. അത്രയേറെ ക്രൂരന്മാരാണ് ഈ ഫാർക്കിന്റെ പ്രതിനിധികൾ എന്നതിൻ്റെ സൂചനയാണ് ആ പ്രസ്താവന വഴി ഉണ്ടായത്. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ക്ലാരയെ മോചിപ്പിക്കാനായിട്ട് ഫാർക്ക് തയ്യാറാവുന്നത്. അത് വെനിസ്വേലൻ പ്രസിഡന്റ് ഹ്യൂഗോ ഷവാസിന്റെ നിരന്തരമായ പ്രേരണയുടെ ഒടുവിലാണ്. ജനുവരിയിൽ ക്ലാര ഉൾപ്പെടെയുള്ള ടീം മോചിപ്പിക്കപ്പെടുന്നു. ഫെബ്രുവരി ആയപ്പോൾ അടുത്ത ഒരു ടീമിനെ കൂടി മോചിപ്പിക്കുവാൻ ഫാർക്ക് തയ്യാറാണെന്നുള്ള വിവരം ഹ്യൂഗോ ഷവാസ് അറിയുന്നു. ഫെബ്രുവരി 27 കൊളംബിയൻ കോൺഗ്രസിലെ ചില മുൻ പ്രതിനിധികളടങ്ങിയ ആ ടീമിനെ ഫാർക്ക് മോചിപ്പിക്കുകയാണ്. മോചിതരായ അവർ നൽകിയ വിവരം ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിന് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി പിടിപെട്ടിരിക്കുകയാണ്. ശരിക്കും പാത്തറ്റിക് എന്ന് പറയാവുന്ന ഒരു കണ്ടീഷനിലേക്ക് ഇൻഗ്രിഡ് എത്തിയിരിക്കുകയാണ്. ഒരു തരത്തിലുമുള്ള മാനുഷിക പരിഗണനകളും ഇൻഗ്രിഡിന് ഇതുവരെയും ഫാർക്കർ കൊടുത്തിട്ടില്ല എന്ന വിവരം കൂടി മോചിതരായ ആളുകൾ ജനത്തോട് പറയുകയാണ്. തികച്ചും ഇൻഹ്യൂമൻ എന്ന് പറയാവുന്ന ശൈലിയിലുള്ള കണ്ടീഷൻസാണ് യഥാർത്ഥത്തിൽ ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിനെ തടവിലിടാനായിട്ട് ഫാർക്കുകാർ ഉപയോഗിച്ചിരിക്കുന്നത്. മരത്തിൽ മിക്കവാറും ചങ്ങലയിട്ടിരിക്കുന്നത് ഇൻഗ്രിഡിനെയാണ്. ഇൻഗ്രിഡ് ഒരു കാരണവശാലും രക്ഷപ്പെടരുതെന്ന് ഫാർക്കിന് നിർബന്ധമുണ്ടെന്നാണ് ആ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇൻഗ്രിഡിനെ കുറിച്ചുള്ള ഓരോ വാർത്തകളും കൊളംബിയൻ ജനതയുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു വിങ്ങലുണ്ടാക്കുകയാണ്. പാരീസിലും സ്ഥിതി അതുതന്നെയാണ്. പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസ്കി ഉൾപ്പെടെ സകല ആളുകളും പേഴ്സണലായിട്ട് ഫാർക്കിന്റെ പ്രതികളോട് സംസാരിക്കാം എന്ന ശൈലിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. എന്ത് വില കൊടുത്തും ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിനെ മോചിപ്പിക്കണമെന്ന് സർക്കോസി തീരുമാനിക്കുന്ന ഈ സമയത്താണ് പ്രസിഡന്റ് ആൽവാരോ യൂറിപ്പിന്റെ അംഗീകാരത്തോടുകൂടി 27 മാർച്ചിന് കൊളംബിയൻ സർക്കാർ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയാണ്. ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിനെ വിടുകയാണെങ്കിൽ 100 or 200 ഫാർക്കിന്റെ ആളുകളെ തടവിൽ നിന്ന് മോചിപ്പിക്കാമെന്നുള്ള ഓഫറാണ് കൊളംബിയൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ പ്രസ്താവന ഫാർക്ക് നേതാക്കളുടെ മനസ്സിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കുമോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ മാർച്ച് 31 മറ്റൊരു വാർത്ത കൂടി പുറത്തെത്തുകയാണ്. കൊളംബിയയിലെ ഒരു റേഡിയോ സ്റ്റേഷൻ കാരക്കോളാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇൻഗ്രിഡ് ബെറ്റാൻകോട്ട് ഇപ്പോൾ ആഹാരം കഴിക്കുന്നില്ല, അവർക്ക് രക്തം മാറ്റിവെക്കേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. ഒരു വല്ലാത്ത ഞെട്ടലാണ് ആ വാർത്ത കൊളംബിയയിൽ ഉണ്ടാക്കിയത്. April 2 ബെറ്റാൻകോട്ടിന്റെ മകൻ ലോറൻസോ ഡെല്ലോ റേഡിയോയിലൂടെ ഒരു പ്രസ്താവന നടത്തുകയാണ്. ആൽവാരോ യൂറീബ് എന്ന കൊളംബിയൻ പ്രസിഡന്റിനെയും ഫാർക്ക് ലീഡേഴ്സിനെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ബെറ്റാൻകോട്ടിന്റെ മകന്റെ പ്രസ്താവന. എത്രയും പെട്ടെന്ന് അമ്മയെ മോചിപ്പിക്കണം, ഇതാണ് മോന്റെ ആവശ്യം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കാട്ടിൽ വെച്ച് അമ്മയ്ക്ക് രക്തം മാറ്റിക്കൊടുക്കാൻ കഴിയില്ല, അങ്ങനെ കഴിയാതെ വന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അമ്മ കൊല്ലപ്പെടും. ഇതാണ് ബെറ്റാൻകോട്ടിന്റെ മകന്റെ പ്രസ്താവനയുടെ സാരാംശം. ബെറ്റാൻകോട്ടിന്റെ മകന്റെ ആ പ്രസ്താവന കൊളംബിയയിലും ഫ്രാൻസിലും വല്ലാത്ത ചലനമാണ് ഉണ്ടാക്കിയത്. വൻതോതിൽ ആളുകൾ മെഡിക്കൽ ഉപകരണങ്ങളുമായി ഫാർക്കിന്റെ അധീനതയിലുള്ള കാടിന്റെ ചുറ്റുവട്ടത്ത് എത്തുകയാണ്. എത്രയും പെട്ടെന്ന് ഇൻഗ്രിഡിനെ മോചിപ്പിക്കണം എന്നാണ് അവരുടെ ആവശ്യം. April 3 ബെറ്റാൻകോട്ടിന്റെ മകന്റെ പ്രസ്താവന വരുന്നത്. 4, 5, 6 ആയപ്പോൾ ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിട്ടും ഒരു തരത്തിലുള്ള മൂവ്മെന്റ്സും ഫാർക്കിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ബെറ്റാൻകോട്ടിന് എന്തെങ്കിലും സംഭവിച്ചുവോ, ബെറ്റാൻകോട്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഒരു വിവരവും പുറത്തേക്ക് വരാത്ത ശൈലിയിലായി.
പാരീസിൻ്റെ എല്ലാ ശ്രമങ്ങളെയും ഫാർക്ക് തള്ളിപ്പറയുകയാണ്. ഫ്രാൻസുമായി ഫാർക്കിന് ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഫ്രാൻസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് ഫാർക്കിൻ്റെ ഉന്നത നേതാക്കളുടെ ഒരു പ്രസ്താവനയും ഈ സമയത്താണ് പുറത്തുവരുന്നത്. ഫാർക്കുമായി ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്ന ഇതേ സമയത്ത് തന്നെ ചില നടപടികൾ എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് കൊളംബിയൻ സർക്കാർ എത്തിയിരുന്നു. രഹസ്യമായി ഫാർക്കിനുള്ളിലേക്ക് നുഴഞ്ഞു കയറുക, അതാണ് അവരെടുത്തിരുന്ന തീരുമാനം. 2002 February 23 ഇതുപോലുള്ള സ്ഥലത്തേക്ക് ഇംഗ്ലണ്ടിനെ തട്ടിക്കൊണ്ടുപോയത്. അന്ന് മുതൽ കൊളംബിയൻ സർക്കാരിൻ്റെ ഒരു പ്രത്യേക സൈന്യം ഒരു ശ്രമത്തിലാണ്, ഫാർക്കിനകത്തേക്ക് നുഴഞ്ഞു കയറണം. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഒരു വിപ്ലവ സേനയാണ് ഫാർക്ക് എന്ന് പറയുന്നത്. ആ ഫാർക്കിനുള്ളിലേക്ക് അവരുടെ ആളായി നുഴഞ്ഞു കയറണം. കഴിഞ്ഞ 5 വർഷമായി അതിൻ്റെ ശ്രമത്തിലാണ് കൊളംബിയൻ സൈന്യത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ. 2006 2007 തുടക്കത്തിലുമായിട്ട് പതുക്കെ പതുക്കെ ഫാർക്കിനുള്ളിലേക്ക് കൊളംബിയയുടെ സൈനിക ഉദ്യോഗസ്ഥർ നുഴഞ്ഞു കയറിയിരുന്നു. ശരിക്കും വിശ്വസനീയമായ ശൈലിയിൽ ഫാർക്കിൻ്റെ തന്നെ അംഗങ്ങളായിട്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നത്. ഒരുപാട് തട്ടിക്കൊണ്ടുപോകലുകൾ നടക്കുമ്പോൾ ഈ സൈനിക ഉദ്യോഗസ്ഥരും ഫാർക്കിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ ഫാർക്കിലെ നേതാക്കളുമായി വിശ്വാസം ഇവരുണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. 2007 ആയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. കൊളംബിയയിൽ വൻതോതിൽ മയക്കുമരുന്ന് കച്ചവടമുള്ള മേഖലയാണ്. അതിനെ നിരീക്ഷിക്കാനായിട്ട് ഇറങ്ങിയ അമേരിക്കയുടെ ഒരു വിമാനം കൊളംബിയൻ കാടിനുള്ളിൽ തകർന്നു വീഴും. തകർന്നു വീഴപ്പെട്ട വിമാനത്തിലെ പൈലറ്റും ബാക്കി 2 ആളുകളും ഫാർക്കിൻ്റെ പിടിയിലായി. ആ പിടിയിലായ ആളുകളെ അമേരിക്ക നിരീക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഒരു സാറ്റലൈറ്റ് പിക്ചർ അവർക്ക് ലഭിച്ചിരുന്നു. നദിയിൽ ചില ആളുകൾ കുളിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് അവർക്ക് ലഭിച്ചത്. പൈലറ്റ് ഇല്ലാത്ത വിമാനം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ആ മേഖലയിൽ ഒരു പരിശോധന തന്നെ നടത്തി. സാറ്റലൈറ്റ് പിക്ചറിനെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് അവർക്ക് ലഭിച്ചത്. ആ ഭാഗത്ത് ഫാർക്കിൻ്റെ സാന്നിധ്യമുണ്ട്. ആ നദിയിൽ പലപ്പോഴും ഫാർക്കുമായി ബന്ധിപ്പിച്ച ആളുകൾ കുളിക്കാൻ ഇറങ്ങുന്നതായിട്ടുള്ള സൂചനയാണ് ആ ആളില്ല വിമാനത്തിൻ്റെ പിക്ചേഴ്സ് അമേരിക്കൻ സൈന്യത്തോട് പറഞ്ഞത്. ആ വിവരം കൊളംബിയയുമായിട്ട് അമേരിക്ക പങ്കുവെക്കുന്നു. കൊളംബിയ ബ്രസീൽ ബോർഡറിലുള്ള അപ്പാപോറിസ് റിവറാണ് അവർ കണ്ടെത്തിയത്. ആ റിവറിൽ വളരെ രഹസ്യമായി സിഗ്നലുകൾ സ്വീകരിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ പതുക്കെ പതുക്കെ US സൈന്യത്തിൻ്റെ ആളുകൾ പ്ലാന്റ് ചെയ്യുകയാണ്. നദിയിലൂടെ രഹസ്യമായി വന്ന് പല സ്ഥലത്തും അവരത് പ്ലാന്റ് ചെയ്യുന്നു. വളരെ രഹസ്യമായി ആളില്ല വിമാനത്തിൽ നിന്ന് രാത്രിയുടെ മറ പറ്റിക്കൊണ്ട് നദിയുടെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ കാടിനകത്ത് പതുക്കെ പതുക്കെ എയർ ഡ്രോപ്പ് ചെയ്ത് സിഗ്നലിൽ പിടിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും US വിജയിക്കുകയാണ്. ചില സിഗ്നലുകൾ അവർക്ക് ആ മേഖലയിൽ നിന്ന് ലഭിച്ചു തുടങ്ങിയാണ്. ആ വിവരങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച കൊളംബിയൻ സർക്കാരിന് ഒരു കാര്യം ബോധ്യമായി. ആ മേഖലയിൽ വൻതോതിൽ ഫാർക്കിൻ്റെ സാന്നിധ്യമുണ്ട്. ഫാർക്ക് അവിടെ നിന്ന് സ്ഥലം മാറുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. പ്രസിഡന്റ് അൽവാരോ യുറീബും ഡിഫൻസ് മിനിസ്റ്റർ ജുവാൻ മാനുവൽ സാന്റോസും ആർമി തലവൻ പാഡിലെയും ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. January February മാസത്തിലാണ് ഹ്യൂഗോ ഷവാസിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി അനവധി ആളുകളെ ഫാർക്ക് മോചിപ്പിച്ചത്. ചില NGO സംഘടനകളുടെ സഹായത്തോടുകൂടിയാണ് ആ മോചനം നടന്നത്. കുറേയേറെ സന്നദ്ധ സംഘടനകൾ ആ മേഖലയിലുണ്ട്. സർക്കാരിനോടും അതുപോലെ ഫാർക്കിനോടും ഒരേപോലെ ഇടപെടാൻ ശക്തിയുള്ള ചില സംഘടനകളുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഘടന ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗെയിം പ്ലാനാണ് പാഡില ഡിഫൻസ് മിനിസ്റ്റർ മാനുവലിൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. അതാണ് യൂറോപ്പ് അംഗീകരിക്കുന്നത്. അതിന് കാരണമായ ഒരു പ്രധാന സംഭവം ഫാർക്കിൻ്റെ നേതൃത്വ നിരയിൽ ഉണ്ടാവുകയാണ്. അവരുടെ അനിശ്ചേതനായ നേതാവ് മരണപ്പെട്ടിരിക്കുന്ന സമയമാണ്. പുതിയ നേതാവ് അൽഫോൺസോ അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അൽഫോൺസോയ്ക്ക് പ്രധാനപ്പെട്ട തടവുകാരെ കാണാൻ താല്പര്യമുണ്ടാകും എന്നൊരു സൂചന ഫാർക്കിനകത്ത് നുഴഞ്ഞു കയറിയ കൊളംബിയൻ പട്ടാള ഉദ്യോഗസ്ഥർ കൂടെയുള്ള നേതാക്കൾക്ക് കൊടുക്കുകയാണ്. അൽഫോൺസോയ്ക്ക് ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിനെ കാണാൻ താല്പര്യമുണ്ടെന്നാണ്
സൈനിക ഉദ്യോഗസ്ഥർ സീസർ എന്ന നേതാവിന്റെ മനസ്സിലേക്ക് കുത്തിവെക്കുന്ന വികാരം. സീസറിനാണ് ഇൻഗ്രിഡ് ബെറ്റാൻകോട്ട് ഉൾപ്പെടെയുള്ള തടവുകാരുടെ ചുമതല എന്ന് പറയുന്നത്. ഓരോ മേഖലയിലും ഓരോ ലീഡേഴ്സ് ഉണ്ട്. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും മാൻ ടു മാൻ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരാള് എത്രയെങ്കിലും കിലോമീറ്റർ നടന്നുപോയി അടുത്ത ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ശൈലിയാണ് ഉള്ളത്. ഒരു തരത്തിലുമുള്ള വേറെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഈ ഗെർല ഗ്രൂപ്പ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 വർഷമായി അവരോടൊപ്പമുള്ള ആളുകൾ നിലയിൽ കൊളംബിയൻ സർക്കാരിന്റെ രഹസ്യ ചാരന്മാർ പറയുന്ന കാര്യം സീസർ പതുക്കെ വിശ്വസിച്ചു തുടങ്ങുകയാണ്. പക്ഷെ എങ്ങനെ അവിടം വരെ പോകും? അൽഫോൺസോ ഉള്ള കാട്ടിലേക്ക് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏകദേശം 8-10 ദിവസം കാട്ടിലൂടെ നടക്കേണ്ടി വരും. അത് വളരെ ദൂരെയാണ്. അപ്പോഴാണ് സീസറോട് അടുപ്പമുള്ള ഫാർക്കിലെ ആളുകൾ ഒരു കാര്യം പറയുന്നത്. ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഫാർക്കിന്റെ തടവിലായിരുന്ന കോൺഗ്രസ് പ്രതിനിധികളെ വിട്ടുകൊടുക്കാൻ ഇടനിലനിന്ന ഒരു NGO ഉണ്ട്. ആ NGOക്ക് ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. ആ ഹെലികോപ്റ്റർ വേണമെങ്കിൽ നമുക്ക് വരുത്താം. ആ ഹെലികോപ്റ്ററിൽ ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിനെയും അതുപോലെ മറ്റുള്ള ആളുകളെയും നമുക്ക് കയറ്റിക്കൊണ്ടുപോയി അൽഫോൺസിനെ കാണിക്കാം. ആ കാര്യം സീസർക്ക് ഇഷ്ടപ്പെട്ടു. സീസർക്ക് അത് ഫോൺ വിളിച്ച് അൽഫോൺസിനോട് ചോദിക്കാൻ പറ്റുന്ന ശൈലിയുള്ള കമ്മ്യൂണിക്കേഷൻ അവർ തമ്മിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഫോൺ കോളുകൾ 100% നിരോധിച്ചിരിക്കുന്ന മേഖലയാണ്. ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് മെസ്സേജും അവിടെയില്ല. അൽഫോൺസിന്റെ അടുത്ത് ഈ വിവരം എത്തിക്കണമെങ്കിൽ ഒരാള് അവിടെ നിന്ന് നടന്ന് അൽഫോൺസിന്റെ അടുത്ത് എത്തണം. അതിനുശേഷം മറുപടിയുമായി മടങ്ങി വരണം. അതാണ് അവരുടെ ശൈലി. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ 10-20 ദിവസം എടുക്കുന്ന ഒരു കലാപരിപാടിയാണ്. അങ്ങനെ സീസർ അറിയാതെ തന്നെ ഒരു ചതിക്കുഴിയിലേക്ക് വീഴാനുള്ള ശ്രമത്തിലാണ്. 2 MI-17 ഹെലികോപ്റ്റേഴ്സ് ആണ് ഈ ഉദ്യമത്തിന് വേണ്ടി റെഡിയാവുന്നത്. ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യേണ്ട പൈലറ്റ്, അതുപോലെ അതിനകത്ത് ഉണ്ടായിരിക്കേണ്ട മറ്റാളുകൾ, ഇവരൊക്കെ നിരന്തരമായ പരിശീലനത്തിന് വിധേയമാവുകയാണ്. ഒരു ആക്ടിംഗ് ക്ലാസ് എന്ന് തന്നെ പറയാം. വെനിസുലിയൻ NGO ആയിട്ടാണ് ഇവർ രംഗത്ത് വരുന്നത്. ആ വെനിസുലിയൻ NGOയുടെ ഹെഡ് ഓഫീസ് പാരീസിലാണ്. അതിന് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൃത്രിമ വെബ്സൈറ്റ് കൊളംബൻ സർക്കാർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒറിജിനൽ ആയിട്ടുള്ള ഒരു NGOയുടെ വെബ്സൈറ്റാണ്. ആ NGOയുടെ സ്വന്തം ഹെലികോപ്റ്ററിലാണ് ഈ ഉദ്യമം നടക്കാൻ പോകുന്നത്. ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഒരു ചെക്കിംഗ് നടത്തിയാൽ ഉറപ്പായും ഒറിജിനൽ NGO ആണെന്ന് തോന്നണം. തോന്നിയാൽ മാത്രം പോരാ, ഹെലികോപ്റ്റർ വരുന്ന സമയത്ത് സ്വാഭാവികമായും ഫാർക്കിന്റെ അനവധി ഗർലകൾ ഹെലികോപ്റ്ററിന് ചുറ്റും വളയും. സ്വാഭാവികമായും അവർ പരിശോധിക്കും. അതിനകത്ത് വരുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും അവർ വ്യക്തമായും നിരീക്ഷിക്കും. എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ വരുന്ന ആളുകൾ പോലും രക്ഷപ്പെടില്ല. അതുകൊണ്ടാണ് അതിശക്തമായ ഒരു ആക്ടിംഗ് ക്ലാസ്സിലേക്ക് സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നത്. എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണം, എല്ലാ ശൈലിയിലുള്ള പരിശീലനത്തിന് ശേഷം ആ ദിവസം എത്തുകയാണ്. 2008 July 2 MI-17 രണ്ട് ഹെലികോപ്റ്ററുകൾ വനത്തിനുള്ളിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരു ഹെലികോപ്റ്ററാണ് ഈ നദിയുടെ തീരത്തേക്ക് വന്നത്. നദിയുടെ തീരത്തിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് ഫാർക്കിന്റെ ഗെർലകളും കുറെ തടവുകാരും വരികയാണ്. എല്ലാ തടവുകാരുടെയും കൈകൾ വിലങ്ങു വെച്ച് ബന്ധിച്ചിട്ടുണ്ട്. തടവുകാരോട് പറഞ്ഞത് നിങ്ങളെ പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നു എന്നാണ്. കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതുകൂടി ഫാർക്കിന്റെ ഗെർലകൾ തടവുകാരോട് പറയുകയും ചെയ്തു. ആളുകൾ ഒന്നൊന്നായി ഹെലികോപ്റ്ററിനുള്ളിലേക്ക് കടക്കുകയാണ്. ഏകദേശം 22 മിനിറ്റോളം ആ ഹെലികോപ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. ഫാർക്കിന്റെ ലോക്കൽ ലീഡർ സീസറും മറ്റൊരു ഗെർലയും കൂടി ഹെലികോപ്റ്ററിലേക്ക് കടന്നു. എല്ലാ തടവുകാരും കൈവിലങ്ങുകൾ അണിഞ്ഞാണ് ഹെലികോപ്റ്ററിനകത്തുള്ളത്. ഹെലികോപ്റ്റർ പറത്തുന്ന ആളും മറ്റ് ആളുകളുമായി 7-8 പേർ ഹെലികോപ്റ്ററിലുണ്ട്. NGOയുടെ ആളുകളാണ്, ഡോക്ടർ, നഴ്സ്, അങ്ങനെ തുടങ്ങിയ ആളുകളാണ്. ഏകദേശം 2500 അടി മുകളിലേക്ക് ഹെലികോപ്റ്റർ എത്തിയതും പെട്ടെന്ന് സീസറെയും സീസറുടെ കൂടെയുള്ള ആളുകളെയും ആ ഹെലികോപ്റ്ററിൽ NGO സംഘടനയുടെ ആളുകളായി ചെഗുവരയുടെ ടീഷർട്ട് ധരിച്ചെത്തിയ ആളുകൾ ആക്രമിക്കുകയാണ്. രണ്ടുപേരെയും ഹെലികോപ്റ്ററിന്റെ ബേസിലേക്ക് തള്ളിയിട്ട് പുറത്ത് കയറിയിരുന്ന് കൈ കെട്ടി അവരെ ആയുധങ്ങളൊക്കെ പിടിച്ചു വാങ്ങുകയാണ്. തടവുകാർ അന്തം വിട്ടാണ് ആ കാഴ്ച കണ്ടത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. ഇതുവരെ അവരോട് മോശമായി പെരുമാറിക്കൊണ്ടിരുന്ന രണ്ട് ആളുകളാണ് സീസറും സീസറിന്റെ കൂടെയുള്ള ആളും.
ആ രണ്ടുപേരെയും ഹെലികോപ്റ്ററിൽ തള്ളിയിട്ടു എന്ന് മാത്രമല്ല അവരുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി അവരെ കെട്ടുകയാണ്. എന്താ സംഭവിക്കുന്നത് അറിയാതെ അന്തം വിട്ട് നിന്ന തടവുകാരോട് ഫാർക്കിന്റെ ഗറുകളെ കീഴടക്കിയ ആ എൻജിഒയുടെ ആളുകൾ പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങളിപ്പോൾ ഫ്രീ ആണ്, ഞങ്ങൾ നാഷണൽ ആർമിയിൽ നിന്ന് വന്നതാണ്. അതൊരു വല്ലാത്ത ആശ്വാസമാണ് ആ തടവുകാർക്കുണ്ടാക്കിയത്. ആകാശത്ത് 2500 മുകളിൽ എത്തിയപ്പോഴാണ് അവർ ഫ്രീ ആണ് എന്നുള്ള വിവരം അറിയുന്നത്. കഴിഞ്ഞ 6 തടവിലായവരുണ്ട്, 15 തടവിലായ ആളുകളുണ്ട്, 5, 10, 15 തടവിലായിരുന്ന ആളുകളാണ് ഇപ്പോൾ ആ ഹെലികോപ്റ്ററിനകത്ത് എത്തിയിരിക്കുന്നത്. ഏകദേശം 15 ആളുകളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിനെയും ടീമിനെയും വഹിച്ചുള്ള ഹെലികോപ്റ്റർ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് നേരെ ബൊഗാട്ടയിലേക്ക് തിരിക്കുമ്പോൾ അതിന് സമീപത്തായി 39 ഹെലികോപ്റ്ററുകളും 2000 ഭടന്മാരുമായിട്ട് കൊളംബിയൻ സൈന്യവും US അഡ്വൈസേഴ്സും കാത്തു നിൽക്കുകയാണ്. എന്തെങ്കിലും കാരണവശാൽ അവരുടെ ഉദ്യമം പരാജയപ്പെട്ടാൽ വൻ തോതിലുള്ള ഒരു സൈനിക ആക്രമണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രസിഡന്റ് യൂറിപ് തയ്യാറായി നിന്നത്. ഏത് വിധേനയും ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിനെ മോചിപ്പിക്കണമെന്ന് യൂറിപ്പ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്ന നിമിഷമാണ്. ബെറ്റാൻകോട്ടിനെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ബൊഗാട്ടയിൽ എത്തിയപ്പോൾ അവിടെ ഒരു ജനസമുദ്രമായിരുന്നു. കഴിഞ്ഞ 2002 February 23 തടവിലാക്കിയപ്പെട്ട ബെറ്റാൻകോട്ട് ഇതാ 2008 July 2 ബൊഗാട്ടയിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. കൊളംബിയൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായ ഒരു രംഗമാണത്. വാർത്തകൾ വഴി അറിഞ്ഞതുപോലെ തന്നെയാണ് ബെറ്റാൻകോട്ടിനെ കാണുമ്പോഴും ശരിക്കും മെലിഞ്ഞുണങ്ങിയ ഒരു പരുവത്തിലായ സ്ത്രീ. അവളുടെ പ്രസിഡന്റാകാനായി മത്സരിച്ച ബെറ്റാൻകോട്ടിൻ്റെ ആ രൂപം ആളുകളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സങ്കടത്തിന് ഇടയാക്കിയതായിരുന്നു. ഒരു വല്ലാത്ത നിമിഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു നിമിഷം. ബെറ്റാൻകോട്ട് അവിടെ നിന്ന് പാരീസിലേക്ക് വന്നു. പാരീസിലേക്ക് വന്ന ബെറ്റാൻകോട്ടിന് മകനെയും മകളെയും കണ്ട തിരിച്ചറിയാൻ പറ്റാത്ത പരുവത്തിലായിരുന്നു. 7 മുമ്പാണ്, കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴാണ് ബെറ്റാൻകോട്ട് മോനെയും മോളെയും കണ്ടത്. ഇപ്പോൾ അവർ വളർന്ന് കൗമാരക്കാരായിരിക്കുന്നു. അവരെ കണ്ടതും ബെറ്റാൻകോട്ട് ഓടി ചെന്നവരെ കെട്ടിപ്പിടിക്കുകയാണ്. ഒരു വല്ലാത്ത നിമിഷമായിരുന്നു ബെറ്റാൻകോട്ടിനെ സംബന്ധിച്ചിടത്തോളം അത്. പാരീസിലും അതൊരു ആഘോഷമായി മാറി. ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിന്റെ മോചനത്തിന് വേണ്ടി ഒരു വെടിയുണ്ട പോലും ഉതിർക്കേണ്ടി വന്നില്ല എന്നുള്ളത് പ്രസിഡന്റ് ആൽവരോ യൂറിപ്പിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വിജയം ഉണ്ടാക്കിയ കാര്യമാണ്. നരക തുല്യമായ ഒരു ജീവിത അനുഭവ കഥയാണ് പിന്നീട് ഇതിനെക്കുറിച്ച് ബെറ്റാൻകോട്ട് എഴുതിയ പുസ്തകം നമ്മളോട് പറയുന്നത്. ശരിക്കും സങ്കടകരമായ അനുഭവങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഇൻഗ്രിഡ് ബെറ്റാൻകോട്ടിന്റെ ജീവിതകഥ എന്ന് പറയുന്നത്. ആ കഥ നിങ്ങളുമെല്ലാം അവതരിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ.